കുട്ടീസ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ. യെസ്, വെരി ഗുഡ്. ദെൻ ടീച്ചർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യവുമായിട്ടാണ്. എന്താണെന്നറിയോ? ആ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആരുടെ കഥയാണ് പറഞ്ഞേ? അലീൻ്റെ കഥ. ആ അലീൻ്റെ കഥ നമ്മൾ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം മക്കൾ? കഥ ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ കുറച്ച് കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അതെന്ത് ചെയ്യണം? മക്കൾ പഠിക്കണം. പഠിക്കൂലേ? മാഷാല്ലാ, എൻ്റെ മക്കളെല്ലാവരും നല്ല ഉഷാറാണ് അല്ലേ. എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കും അല്ലേ. കഴിഞ്ഞ കഥയിൽ നമ്മൾ രണ്ട് കാര്യം പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ പഠിച്ചോ? ഉഷാറായോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മൾ കഥ പറയാൻ പോവാണ്, കഥയിലെ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ് അല്ലേ. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ പറയണത് ആരുടെ കഥയാണ്? അലീൻ്റെ കഥ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ കഥയിൽ ബാക്കി കഥയാണ്, ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പറയണത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇടയിൽ കുഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, മക്കൾ ആൻസർ ചെയ്യുക, പിന്നെ ആ കഥയിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ കഥ എവിടെ വെച്ചാ സ്റ്റോപ്പ് ചെയ്തേ? ആ അലിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോക്ലേറ്റും ഐസ്ക്രീമും ബിസ്ക്കറ്റും അങ്ങനെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ആ കടയിൽ നിന്നും കിട്ടി അല്ലേ. ആ ഉപ്പുപ്പ കൊടുത്തു. അതുവരെ നമ്മൾ കഥ പറഞ്ഞു, ഇനി ബാക്കി കഥ പറയണ്ടേ? ഓക്കെ, അപ്പം ഈ അലി എന്താ ചെയ്തതെന്നറിയോ? ഈ അലി ഈ ബാഗൊക്കെ പിടിച്ച് ബാഗ് മീൻസ് കവർ ഇട്ടോ, ആ കടയിൽ നിന്നും കിട്ടിയ ഒരുപാട് സാധനങ്ങൾ നിറച്ച കവർ കൊടുത്തില്ലേ ആ ഉപ്പൂപ്പ. ആ ഉപ്പൂപ്പ എന്ത് ചെയ്തു? ആ മോനെ, അലി ഇങ്ങോട്ട് വാ, നീ എന്നെ സഹായിച്ചതിന് നിനക്ക് ഞാൻ ഒരുപാട് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനം കൊടുത്തു അല്ലേ. ഐസ്ക്രീം, മിഠായി, പിന്നെന്താ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ബലൂൺസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരു കവർ നിറയെ കൊടുത്തു അല്ലേ. ഈ കവറും പിടിച്ചുകൊണ്ട് അലി എന്ത് ചെയ്തു? പതുക്കെ 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 അവൻ്റെ മദ്രസയിലോട്ട് പോയി. മദ്രസയിൽ ഒരു കുട്ടി മാത്രമാണോ ഉണ്ടാവുക? അല്ല, നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി മാത്രമാണോ ഉള്ളത്? അല്ല, ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. അതുപോലെ അവൻ്റെ അലിൻ്റെ മദ്രസയിലെ ക്ലാസ്സിലും ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ കവറും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ 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 അലിൻ്റെ ക്ലാസ്സിലോട്ട് കയറി ചെന്നപ്പോൾ അലിൻ്റെ ഉസ്താദുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അലിൻ്റെ ഉസ്താദിനോട് അലി പറഞ്ഞു, ഉസ്താദേ അസ്സലാമലൈക്കും. എന്താ പറഞ്ഞേ? അസ്സലാമലൈക്കും. ഉസ്താദോട്ട് തന്നെ സലാം അടക്കി. എങ്ങനെ സലാം അടക്കുക? വാലൈക്കും അസ്സലാം, വാലൈക്കും അസ്സലാം. എങ്ങനെ സലാം എടുക്കുക? വാലൈക്കും അസ്സലാം. മക്കൾ മിസ്സിൻ്റെ കൂടെ ഒന്ന് മടക്കി നോക്കിയേ, വാലൈക്കും അസ്സലാം. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ആ ഒരു മുസ്ലിമായ വ്യക്തിനെ ആദ്യം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പഠിച്ചു. അങ്ങനെ പറയുമ്പോൾ ആ മുസ്ലിം നമ്മളോട് തിരിച്ചെന്ത് ചെയ്യണം? ഇപ്പോൾ ഉസ്താദ് അലിനോട് മടക്കിയ പോലെ സലാം അടക്കണം അല്ലേ. എങ്ങനെയാണ്? വാലൈക്കും അസ്സലാം. എന്താണ്? വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് അലീൻ്റെ ഉസ്താദ് എന്ത് ചെയ്തു? സലാം അടക്കി അലിനോട് വരാൻ പറഞ്ഞു. അലി അപ്പോൾ ഈ കവർ ഇങ്ങനെ പിടിച്ച് ആ ഉസ്താദിൻ്റെ അടുത്തെത്തി ഉസ്താദിന് ഈ കവർ കൊടുത്തു. എന്നിട്ട് അലി പറഞ്ഞു, ഉസ്താദേ ഞാനിങ്ങനെ പോരുന്ന വഴിയിൽ ഒരു വയസ്സായ ആളെ കണ്ടു. ആള് പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ആ സമയത്ത് ഉപ്പ എന്നോട് സലാമൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ആരാണെന്നൊന്നും മനസ്സിലാക്കില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരനായ
ജബ്ബാറും ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ ഒരു കട കണ്ടു. അതിലൊരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്കും ജബ്ബാറിനും ഒരുപോലെ കൊതിയായി. പക്ഷെ അവനക്ക് പിന്നെ ഞങ്ങളുടെ കയ്യിലൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവന് എന്താണ് ആ ഉപ്പ ഒന്നും കൊടുക്കാതെ മടക്കി അയക്കുകയും ചെയ്തു. എനിക്ക് ഇത്രയും സാധനങ്ങൾ തന്നുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഉസ്താദ് അതിൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, വെൽ ഡൺ, നല്ല കുട്ടിയാണ്. നല്ല കുട്ടികൾ എന്താ ചെയ്യുക, ഇതുപോലെ മുതിർന്നവരെ വയസ്സായവരെയൊക്കെ സഹായിക്കും. അവരെ മാത്രമല്ല എല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കും. നീ നല്ല കുട്ടിയാണ്, നീ എന്താണ് നമ്മുടെ ക്ലാസ്സിലെ അഭിമാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ ഇങ്ങനെ പുകഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, എന്തിനപ്പം ഈ കവറ് എൻ്റെ കയ്യിൽ തന്നേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ഈ ഭക്ഷണം ഈ ഇത്രയും സാധനങ്ങൾ കഴിച്ചു കഴിയൂല. ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഈ സാധനങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഉസ്താദിൻ്റെ കയ്യിൽ ഈ കവറ് കൊടുത്തു. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, അപ്പോൾ നിനക്ക് വിഷമാവില്ലേ, നിനക്ക് മാത്രം കിട്ടിയ സംഭവമല്ലേ ഇത്, മാത്രം കിട്ടിയ സാധനങ്ങളല്ലേ, എന്നിട്ട് നീ എന്തിനാ എല്ലാവർക്കും കൊടുക്കുന്നേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, രമ്മച്ചി പറഞ്ഞിട്ടുണ്ട് നിനക്കൊരിത്തിരി പോകുന്ന സാധനം കിട്ടിയാൽ പോലും നിൻ്റെ മുന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവർക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും സാധനം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഉസ്താദിനും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. അലീൻ്റെ ഫ്രണ്ട്സിനൊക്കെ അലീനെ ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണ്, അലിക്ക് മാത്രം കിട്ടിയ സാധനമാണല്ലേ, എന്നിട്ടും അലി എന്ത് ചെയ്തു, എല്ലാവർക്കും അലിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ആ കവറിലുള്ളത്, എന്നിട്ടും അലി എന്ത് ചെയ്തു, എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള രീതിയിൽ അലി കൊണ്ടുവന്ന് ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ അലീനെ എല്ലാവർക്കും ഇഷ്ടമായി. ഇതുപോലെ മക്കളും ചെയ്യൂലേ, മക്കൾക്ക് എന്ത് സാധനം കിട്ടിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റൂലേ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റൂലേ, ഷെയർ ചെയ്യൂലേ, ചെയ്യും. നല്ല മക്കളാണ് അല്ലേ. ഓക്കെ, അതുപോലെ അലി നല്ല കുട്ടിയാണ്. അലി എന്ത് ചെയ്തു, ഉസ്താദിനോട് ഏൽപ്പിച്ചു, എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും സീഡ്സൊക്കെ കൊടുത്ത് ഇതെല്ലാവരും കൂടെ കഴിച്ചപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ ജബ്ബാറും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ജബ്ബാറിന് മനസ്സിലൊരു കുറ്റബോധം ഇങ്ങനെ വരുന്നുണ്ട്. കാരണം എന്താണ്, ജബ്ബാറും അലിയും ഒരേ സമയത്താണ് വന്നത് അല്ലേ. എന്നിട്ടും ജബ്ബാറിനെല്ലാം കിട്ടി, സോറി, അലിക്കെല്ലാം കിട്ടി, ജബ്ബാറിന് ഒന്നും കിട്ടിയതുമില്ല. കാരണം എന്തുകൊണ്ടാ, ജബ്ബാറിന് ചീത്ത സ്വഭാവം കൊണ്ട് അല്ലേ, ഒരാളെയും സഹായിക്കൂല എന്നുള്ള ഒരു മനസ്സുമുണ്ട്. എന്നാൽ അലി എല്ലാവരെയും സഹായിക്കുന്നത് കൊണ്ട് തന്നെ അലിക്ക് അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ കിട്ടി. അത് അവൻ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തു അല്ലേ. അപ്പോൾ അവനെ എല്ലാവരും ഇഷ്ടപ്പെടും, അവനക്ക് എല്ലാവരും ക്ലാപ്പൊക്കെ കൊടുത്ത് അവനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ജബ്ബാറിന് എന്തോ ഉള്ളിലൊരു ഒരു കുറ്റബോധമൊക്കെ തോന്നി. അങ്ങനെ ക്ലാസ്സിൽ ഇവരിതൊക്കെ കഴിച്ച് ആ ഒരു സന്തോഷം പങ്കിടുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങളെല്ലാവരും വേഗം കഴിച്ചിട്ട് വേണം നമുക്കിന്നൊരു പുതിയ കാര്യം പഠിക്കാൻ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കഴിച്ചു. ആ ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിന്നു. എന്നിട്ട് അലി ചോദിച്ചു, ഉസ്താദെ ഇന്ന് പഠിക്കണ പുതിയ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നമ്മളിന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സൂറത്ത് പഠിക്കാൻ പോവുകയാണ്, ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള സൂറത്ത് പഠിക്കാൻ പോവാണ്. ആ സൂറത്തിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സൂറത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൂറത്താണ്. ഇതിലെ ഫസ്റ്റ് രണ്ടായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അലിക്ക് ആകാംക്ഷയായിട്ടോ, അലി നല്ല കുട്ടിയല്ലേ, പഠിക്കുന്ന കുട്ടിയല്ലേ നിങ്ങളെപ്പോലെ. അപ്പോൾ അലി ചോദിച്ചു, എന്താ ഉസ്താദ് ആ സൂറത്തിൻ്റെ പേര്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ആ സൂറത്തിൻ്റെ പേരാണ് ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിലെ ഫസ്റ്റ് രണ്ടായത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് എന്ന് ഉസ്താദ് പറഞ്ഞു കേട്ടോ. അപ്പോൾ
Usta Ali onnodu choichu endha usta parne edho aa surathinte peru endana surathinte peru appo ustad parnu surathinte perana suratul fatiha suratul fatiha appo ellaru orakka parnitta suratul fatiha angane avare suratul fatiha padikkanayittu thudangi suratul fatiha padikkanayittu thudangi First, Ustado di Curto. Stadding in Evo di Curtenario. Stado di Curta Pole, Miss No di Terra. Upon England and Dianam, other Guinness were teacher cutter. In the toe, Ali Padican the Pole and England Padicanum. Padicitor, ah, Miss Sine, O di Curpicanum. Okay, ready ana. Ningle ready and a matra, Miss Odnodu. Ready ana. Yes, Makala Laro ready ana. Okay. Then, Miss Odam Puane, Sadichikane. Okay. A'udhu billahi minash shaitanir rajim. Bismillahir Rahmanir Rahim. Bismillahir Rahmanir Rahim. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Alhamdulillahi Rabbil Alameen. Alhamdulillahi Rabbil Alameen. Ingerina അലിന്റെ ഉസ്താദ് അവരെ ക്ലാസ്സിൽ ഓതി കൊടുത്തത് ഇപ്പോ ഈ ഒരു സൂറത്തിലെ ഫസ്റ്റ് ആയത്ത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു നല്ല കാര്യത്തിനു മുമ്പിലും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതൊരു നല്ല കാര്യവും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ബിസ്മി പഠിച്ചിട്ടുണ്ട് അല്ലേ ആ അപ്പോ ആ ബിസ്മിനാണ് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയിലെ ഫസ്റ്റ് ആയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ആയത്തും അല്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആയത്തുകളാണ് പഠിക്കാൻ ഏറ്റവും സുഖമുള്ള ആയത്തുകളാണ് ഇതിൽ അപ്പോൾ മക്കൾ നന്നായിട്ട് പഠിക്കണം അപ്പോൾ ഈ ഉസ്താദ് എങ്ങനെയാണ് അലിക്ക് ഓതിക്കൊടുത്തത് അല്ലെങ്കിൽ അവരെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ ഓതുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്ക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ اعوذ بالله من الشيطان الرجيم اعوذ بالله من الشيطان الرجيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين എല്ലാം കണ്ടില്ലേ ഉസ്താദും കുട്ടികളൊക്കെ ഓതുന്നത് കണ്ടില്ലേ ആ ഇതുപോലെ അവരെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് ഓതിയതുപോലെ എൻ്റെ മക്കളും എനിക്ക് ഉഷാറായിട്ട് ഓതി തരണം കേട്ടോ ഓക്കെ അപ്പോൾ ഇവർ ഈ സൂറത്തൊക്കെ ഓതി കൊടുത്തു സൂറത്തൊക്കെ കേട്ടു അത് കഴിഞ്ഞ് അവർ ആ മദ്രസേൻ്റെ ടൈം കഴിഞ്ഞു അവരെന്ത് ചെയ്തു എന്നറിയോ ആ സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് വീട്ടിൽ പോവാൻ റെഡിയായി അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഓക്കെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് വളരണം നല്ല കുട്ടികളാവണം അലിനെ പോലെ ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ആ അന്നത്തെ ക്ലാസ് അവർ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് പോയി പോകുന്ന സമയത്ത് എല്ലാവരും ചേർന്നിട്ട് ഉസ്താദിനോട് സലാം പറഞ്ഞു എങ്ങനെ സലാം പറയുക അസ്സലാമു അലൈക്കും അപ്പോൾ ഉസ്താദ് അവർക്ക് വീണ്ടും റിപ്ലൈ കൊടുത്തു എങ്ങനെ കൊടുക്കുക
وعليكم السلام إنجليزي وعليكم السلام وعليكم السلام إنجليزي وعليكم السلام إنجليزي وعليكم السلام അങ്ങനെ അവര് വീട്ടിൽ പോയി. അപ്പൊ ഇന്നത്തെ കഥ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഇതിൻ്റെ ബാക്കി കഥയായിട്ട് അടുത്ത ക്ലാസ്സിൽ മിസ് വരും. അപ്പൊ ഇന്നത്തെ കഥയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നെന്താണ്? ഒരാള് സലാം ചൊല്ലിയാൽ അതെങ്ങനെ മടക്കും അല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യമോ, സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടായത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പിന്നെ മനസ്സിലാക്കാനുള്ളത്, നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇന്ന് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹൗ ടു സേ റിട്ടേൺ സലാം. വഅലൈക്കുമുസ്സലാം. ഹൗ ടു സേ റിട്ടേൺ സലാം. നമ്മളൊരാൾ സലാം പറഞ്ഞാൽ അതെങ്ങനെയാണ് മടക്കുക, എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുക, എങ്ങനെയാണ്? വഅലൈക്കുമുസ്സലാം അല്ലേ, എങ്ങനെയാണ്? വഅലൈക്കുമുസ്സലാം. ദെൻ ടു ആയ ഇൻ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ രണ്ടായത്ത് അല്ലേ. രണ്ടായത്ത് ഏത് സൂറത്തിലെ? സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടായത്ത് പഠിച്ചു. ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദെൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ രണ്ട് കാര്യങ്ങളും മക്കൾ പഠിക്കട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ.